ിൽ വിശദീകരണ യോഗത്തിന് ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സി പി ഐ എം നേതൃത്വത്തെ വീണ്ടും വെല്ലുവിളിച്ച് പി വി അൻവർ എം എൽ എ തന്റെ ഒറ്റ ഫോൺ കോളിലൂടെ നിലമ്പൂർ മേഖലയിൽ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ താഴെ വീഴുമെന്നും താൻ വിളിച്ചാൽ ആയിരക്കണക്കിന് സഖാക്കൾ സമ്മേളനത്തിനെത്തുമെന്നും പി വി അൻവർ പറഞ്ഞു യോഗം ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ആയിരക്കണക്കിന് സഖാക്കൾ വരും ഞാൻ വിളിച്ചാൽ ഉത്തരവാദിത്തമായിട്ട് വരും ഇവിടെ എൽ ഡി എഫ് ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തും പോകും ഒരു വിളി ഞാൻ വിളിച്ചാൽ ഞാൻ ഇവിടെയൊക്കെ പറഞ്ഞെന്താ അവിടെ നിൽക്കുന്നത് നോക്കട്ടെ ഇതെ നമ്മളാരെയും കുളങ്ങാലൊക്കാൻ നിൽക്കുന്നില്ല ഫോൺ ചോർത്തൽ പരാതിയിൽ പോലീസ് കേസെടുത്തത് പ്രതികാര എന്ന തരത്തിലായിരുന്നു അൻവറിന്റെ പ്രതികരണം ഫോൺ ചോർത്തിയിട്ടില്ലെന്നും കോൾ റെക്കോർഡ് ചെയ്തതാണെന്നും വിശദീകരണം കൂടുതൽ കേസും അറസ്റ്റും പ്രതീക്ഷിക്കുന്നതായും പി അൻവർ പറഞ്ഞു ഇന്ന് വൈകിട്ട് ആറരയ്ക്കാണ് നിലമ്പൂരിൽ പി അൻവറിന്റെ വിശദീകരണ യോഗം വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് വിപിൻ സി വിജയനാണ് ചേരുന്നത് വിപിൻ വൈകുന്നേരം നടക്കാനുള്ള ഒരു വിശദീകരണ യോഗം ഇത് മാത്രമല്ല പലയിടങ്ങളിലായി പതിനൊന്ന് സമ്മേളനങ്ങളാണ് മൊത്തത്തിൽ ആലോചിക്കുന്നത് എന്ന് പറയുന്നു ഒപ്പം തന്നെ ചില മുന്നറിയിപ്പുകൾ കൂടെ വരുന്നു ഈ പറയുന്ന കോൾ റെക്കോർഡ് ചെയ്തതാണ് ഒരു ഫോൺ ചോർത്തലല്ല എന്ന ന്യായീകരണവുമുണ്ട് അപ്പോൾ ഇനിയും അൻവറിന്റെ ആവനാഴിയിൽ ആയുധങ്ങൾ എന്തൊക്കെയോ ബാക്കിയുണ്ടെന്ന സൂചനയാണോ നൽകുന്നത് അതെ ക്രിസ്തീന ഇപ്പോൾ പരമാവധി ആളുകളെ കൂട്ടി ഈ ഒരു പൊതുസമ്മേളനം ഒരു ശക്തി പ്രകടനമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് പി വി അൻവറും കൂട്ടരും നിലവിൽ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഒരു അയ്യായിരത്തോളം ആളുകളെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് അൻവർ കേന്ദ്രങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നത് അതിന് പൂക്കോട്ടുംപാടവും കരുളായി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ബസ്സുകളിലടക്കം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ അൻവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കുറച്ച് കസേരകൾ മാത്രമാണ് ഇവിടേക്ക് ഇറക്കിയിട്ടുള്ളത് ഇത് ചന്തക്കുന്ന് പ്രദേശമാണ് ഇവിടെ ഒരു സ്റ്റേജോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഒരു വാഹനം ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് നമുക്കത് ദൃശ്യങ്ങളിൽ കാണാം ഒരു ലോറി മാത്രമാണ് നിർത്തിയിട്ടിരിക്കുന്നത് അതിന് മുകളിൽ കയറി താൻ പ്രസംഗിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അൻവർ മാത്രമായിരിക്കും ഇന്ന് പ്രസംഗിക്കുക ഈ സി പി എം താൻ ഉയർത്തിയിട്ടുള്ള എല്ലാ ആരോപണങ്ങളെയും മുഖവിലയ്ക്കെടുക്കാതെ സി പി എം നേതൃത്വവും മുഖ്യമന്ത്രിയും തന്നെ വഞ്ചിച്ചു എന്നുള്ളത് ഒട്ടിയുറപ്പിച്ചു കൊണ്ടുള്ള ഒരു പ്രസംഗം തന്നെയായിരിക്കും പ്രധാനമായും അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക എന്തുകൊണ്ട് പാർട്ടി നേതൃത്വം ഈ രീതിയിൽ തന്നോട് പെരുമാറുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇതിനു മുൻപ് തന്നെ പലതവണ പരാതി പറഞ്ഞതാണ് ആ കാര്യങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായും പറയുന്നത് അത് ജനങ്ങളോട് പറയുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വിശദീകരണ യോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഒപ്പം തന്നെ തൻ്റെ കൂടെ ഇത്ര ആളുകളുണ്ട് എന്നുള്ള ഒരു ശക്തി പ്രകടനത്തിലേക്ക് കൂടി അത് മാറും എന്നുള്ളതും ഉറപ്പാണ് ഒപ്പം തന്നെ ഇന്നിപ്പോൾ പോലീസ് കേസെടുത്തു ഒരു വശത്ത് കേസെടുക്കുമ്പോൾ തന്നെ പോലീസ് സുരക്ഷ കൂടി സർക്കാർ അന്വരണം നൽകുന്നുണ്ട് അത് ഒദായിലെ വീടിനാണ് ഒദായിലെ വീടിൻ്റെ അടുത്തിപ്പോൾ നാല് നാല് പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയമായും വളരെ പ്രാധാന്യമുള്ള ഒരു പൊതുസമ്മേളനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് കാരണം കഴിഞ്ഞ ദിവസം വരെ അൻവറിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചിരുന്നവർ അബൂക്ക എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ സജീവമായി അദ്ദേഹത്തിന് വേണ്ടി ഇടപെട്ടവരാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നടന്നിട്ടുള്ള പ്രതിഷേധ പ്രകടനത്തിൽ കൊലവിളി മുദ്രാവാക്യം തന്നെ മുഴക്കിയത് അതിന് അപ്പുറം ആയി എത്രത്തോളം ആളുകൾ പരസ്യമായി രംഗത്തേക്ക് വരുമെന്നുള്ളതും കാണണം കാരണം ഇവിടുത്തെ സി പി എം പ്രവർത്തകരുടെ മനസ്സ് തനിക്കൊപ്പമാണെന്നും അവർ ഈ പ്രകടനത്തിലൊക്കെ പങ്കെടുക്കുന്നത് നിർബന്ധിതരായതുകൊണ്ട് മാത്രമാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അത്യപൂർവമായ ചില സംഭവ വികാസങ്ങൾക്കാണ് കുറച്ച് നാളുകൾ ുമ്പ് പി വി അൻവർ എം എൽ എ തുടക്കമിട്ടത് അതിന്റെ തുടർച്ചയായി ഇന്ന് വിശദീകരണ യോഗവും നടക്കുമ്പോൾ ഒരു ശക്തി പ്രകടനത്തിൽ ഉപരി എന്തൊക്കെ കാര്യങ്ങളാണ് പി വി അൻവർ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു പിൻ സി ജെ വിജയൻ